കണ്ണൂരിൽ കേരളയിൽ സമരക്കാർക്കു നേരെയുണ്ടായ കയ്യേറ്റം ജനങ്ങളുടെ സ്വാഭാവിക പ്രതികരണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ന്യായീകരണം. പ്രതിഷേധക്കാരെ കയ്യേറ്റം ചെയ്യാൻ പാർട്ടി തീരുമാനിച്ചിട്ടില്ല എന്ന് എം വി ജയരാജൻ പ്രതിരോധിച്ചു. പല്ലു പറിക്കാൻ പുതിയ ഡോക്ടർ വന്നിട്ടുണ്ടെന്ന് വി ഡി സതീശൻ പരിഹസിച്ചു. കണ്ണൂരിൽ കേരളയിൽ സമരക്കാർക്കു നേരെ സി പി എം പ്രവർത്തകരിൽ നിന്നുണ്ടായ കയ്യേറ്റത്തെ കോടിയേരി ന്യായീകരിച്ചു. അത് സ്വാഭാവിക പ്രതികരണമാണ് എന്നായിരുന്നു കോടിയേരിയുടെ മറുപടി. എന്നാൽ അടിയൊന്നിനും പരിഹാരമല്ല, അതിനുള്ള സാഹചര്യം ബി ജെ പിയും യു ഡി എഫും ഉണ്ടാക്കരുത് എന്നും കോടിയേരി ഓർമ്മിപ്പിച്ചു. റെയിൽ കടന്നു പോകുന്ന സ്ഥലത്തുള്ള സ്ഥലമുടമകൾ കല്ലിടുന്നതിന് അനുകൂല നിലപാടെടുത്തിട്ടും ആ കല്ലുകൾ പിഴുതുമാറ്റാൻ രാഷ്ട്രീയപരമായി തീരുമാനിച്ച് യു ഡി എഫും ബി ജെ പി രംഗത്തിറങ്ങിയല്ലേ. സ്വാഭാവികമായും അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാവും. തല്ല് ഒന്നിനൊരു പരിഹാരമല്ല, പക്ഷെ തല്ലാനുള്ള സാഹചര്യം യു ഡി എഫും ബി ജെ പി ഉണ്ടാക്കരുത്. സമരക്കാരെ നേരിടാൻ സി പി എം പാർട്ടി തലത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. അതേസമയം സമരക്കാരെ സി പി എം അടിച്ചിട്ടില്ലെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ സർവേ ജീവനക്കാരെയാണ് മർദ്ദിച്ചതെന്നും ജയരാജൻ ആരോപിച്ചു. വികസനത്തിനു വേണ്ടി ജനങ്ങൾ അങ്ങോട്ട് മുമ്പിട്ട് ഇറങ്ങിയാൽ ഇന്നെ ഈ അക്രമ സമരക്കാരെല്ലാം തിരിച്ചു പോകേണ്ടി വരും. പാർട്ടി പ്രവർത്തകർ ഒരു പാർട്ടിക്കാരെയും തല്ലുന്നുമില്ല, പാർട്ടി പ്രവർത്തകരെയാണ് ഇപ്പോൾ തല്ലുന്നത്. കല്ല് മുകളിലേക്ക് എടുക്കുന്നവർ താടിക്ക് തട്ടാതെ നോക്കണമെന്നും ജയരാജൻ കളിയാക്കി. കേരളത്തിൽ പുതിയ പല്ല് ഡോക്ടർ വന്നിട്ടുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരിഹാസം. എം വി ജയരാജൻ സമരം ചെയ്യുന്ന ആളുകളുടെ പല്ല് പോവും എന്ന് പ്രഖ്യാപിക്കുന്നു. പുതിയൊരു പല്ല് ഡോക്ടർ കൂടി വന്നിരിക്കുകയാണ് കേരളത്തിൽ ആളുകളുടെ പല്ല് പറിക്കാൻ വേണ്ടിയിട്ട്. കുറ്റി പറിച്ചാൽ പല്ലു പറിക്കുമെന്ന ജയരാജന്റെ പരാമർശത്തിനെതിരെയാണ് വി ഡി സതീശന്റെ മറുപടി. സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് കണ്ണൂരിൽ സർവേ പ്രവർത്തനങ്ങൾ നടന്നില്ല. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.